ഹായ് ഫ്രണ്ട്സ്, ടൈനി ഫ്രെയിമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു ബോട്ടിൽ ആർട്ടാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മളിപ്പോൾ ഒരു മിനറൽ വാട്ടറിൻ്റെ ഒരു 2 ലിറ്ററിൻ്റെ ഒരു വലിയ കുപ്പി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കുപ്പിയിലാണ് നമ്മൾ ഇപ്രാവശ്യത്തെ ആർട്ട് വർക്ക് മുഴുവൻ ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. ഇതിനായിട്ടുള്ള മെറ്റീരിയൽ എല്ലാം തന്നെ നമുക്ക് അവൈലബിളായി കിട്ടുന്ന, ഏറ്റവും അവൈലബിൾ ആയിട്ട് കിട്ടുന്നതും പിന്നെ ചീപ്പസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസാണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ക്ലേ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ബാക്കി യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് പറഞ്ഞിട്ടുള്ളതിൽ അതെ കാർബോർഡ്, തെർമോകോൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഡ്രീമി ഹൗസിൻ്റെ ഫുൾ പാർട്സ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അപ്പോൾ വീഡിയോ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതായിട്ടും പരിഗണിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇതാണ് നമ്മുടെ ഇപ്രാവശ്യത്തെ ആർട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി എടുത്തേക്കുന്ന ബോട്ടിൽ ഒരു ഏകദേശം ഒരു 2 ലിറ്ററിൻ്റെ കുപ്പിയാന്ന് തോന്നുന്നു. അപ്പോൾ അതിനോട്ട് നമ്മളൊരു ചെറിയ ഹുക്ക്, അതായത് ഭിത്തിയിലൊക്കെ തൂക്കിയിടാൻ വേണ്ടി ചെറിയൊരു ഹുക്ക് പിടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ കുറച്ച് മണലും നിറച്ചിട്ടുണ്ട് ഒരിച്ചിരി വെയിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ നമുക്ക് ആ കുപ്പിയുടെ ആ മേളിലത്തെ പോർഷൻ കുറച്ചൊന്ന് കുറച്ചുകൂടി ഒന്ന് തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് പേപ്പറൊക്കെ ചുരുട്ടി വെച്ചൊന്ന് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതാണ് പറഞ്ഞത് ഹോം മെയ്ഡ് ക്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന മൈദയാണ് മെയിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ കുറച്ച് വെള്ളം, പിന്നെ ഉപ്പ്, ഇച്ചിരി എണ്ണ, ഇത്രയും സാധനങ്ങൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഹോം മെയ്ഡ് ക്ലേ ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ ഇതിനകത്ത് ഇച്ചിരി പ്ലാസ്റ്റർ ഓഫ് പാരീസ് മിക്സ് ചെയ്തിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ കുറച്ചുകൂടെയൊക്കെ ഒന്ന് ഒരു ഉറപ്പ് കിട്ടാനും പെട്ടെന്നൊന്ന് ഉറയ്ക്കാനും വേണ്ടിയിട്ടാണ്. ഇതിനകത്ത് നമുക്ക് ഏത് കളർ വേണമെങ്കിലും ഇതിനകത്ത് മിക്സ് ചെയ്തെടുക്കാം. അത് ഫാബ്രിക് പെയിൻറ്റോ അക്രിലിക് പെയിൻറ്റോ എന്ത് കളർ നമുക്ക് ഇതിനകത്ത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ആ ഒരു കളറിലേക്ക് നമുക്ക് ക്ലേ ആക്കി എടുക്കാൻ പറ്റും. എന്നിട്ട് നമ്മളിത് ഇപ്പം പൈപ്പ് കൊണ്ട് നമ്മളിങ്ങനെ ഇത് ശരിക്കും ഒന്ന് ഇത് തീരെ കട്ടി കുറച്ച് നമ്മൾ പരത്തി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആ കുപ്പിയുടെ പുറത്തേക്ക് ഒന്ന് ചുറ്റി മൊത്തം ഇതിനെ മൊത്തത്തിലൊന്ന് റാപ്പ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ആ പോർഷൻസ്, ഡോറും വിൻഡോസും ഒക്കെ വരുന്ന പോർഷൻസ് ഒന്ന് പേനയ്ക്ക് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ആ പോർഷൻസ് നമുക്ക് വേണ്ടാത്ത ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ പുറത്തേക്ക് തെർമോകോളിൻ്റെ ചെറിയ പീസസ്, എന്താണ്, കല്ലുകളൊക്കെ പോലെ ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. തീരെ കട്ടി കുറച്ചാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ നമുക്കത് ഫെബിക്കോൾ തൂത്തിട്ട് ഇതിൻ്റെ പുറമേക്ക് നന്നായിട്ടൊന്ന് പതിപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ ശരിക്കും ആ ഒരു കല്ലിൻ്റെയൊക്കെ ഷേപ്പിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു ബേസിലും നമുക്കൊരു തെർമോക്കോൾ കൊണ്ട് തന്നെ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്ത് നമ്മൾ അവസ്ഥയിലേക്ക് ഉറപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആ വാതിലിൻ്റെയൊക്കെ പോർഷൻസ് ഇതുപോലെ തന്നെ ഒരു കല്ലുകൊണ്ട് കെട്ടി പോലെ തോന്നാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ വണ്ണമുള്ളേ കൊണ്ട് തെർമോക്കോളിൻ്റെ പീസസൊക്കെ വെച്ചിട്ട് നമുക്ക് വേണ്ട രീതിയിൽ അതിൻ്റെ ആ ജനലിൻ്റെയും അതുപോലെ തന്നെ വാതിലിൻ്റെയൊക്കെ സൈഡിൽ കൂടെ ഒന്ന് റെഡിയാക്കിയെടുക്കാം. മേളിത്തെ ആ ഡോറിൻ്റെ അവിടെ ആയിട്ട് നമ്മളൊരു ചെറിയ ബാൽക്കണി പോലെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനും ഇതുപോലെ തന്നെ തെർമോക്കോളാണ് നമ്മൾ കട്ട് ചെയ്തെടുത്ത്, ഏകദേശം ഒരു റൗണ്ട് ഷേപ്പിൽ, ഒരു അർദ്ധവൃത്താകൃതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഡോർസും വിൻഡോസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അത് നമ്മൾ സാധാരണ കാർഡ്ബോർഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഒന്നും കൂടെ പ്ലേസ് ചെയ്ത് നോക്കാം അതൊക്കെ. ഇനിയിപ്പോൾ നമ്മുടെ താഴത്തെ ആ മെയിൻ ഡോറിൻ്റെ പണി കൂടെ നമുക്ക് ചെയ്യാം. അതും കാർഡ്ബോർഡിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. 2 കാർഡ്ബോർഡ്സ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് ആ ഒരു എന്താണ് ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ലുക്ക് കിട്ടാൻ, അതുപോലെ കുറച്ചൊരു ഡെപ്ത് കിട്ടാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് അങ്ങനെ 2 കാർഡ്ബോർഡ്സ്. ഇനിയിപ്പോൾ അതിൻ്റെ മേളിലത്തെ ആ ഡോറിൻ്റെ മേളിലത്തെ ആ വിൻഡോസിൻ്റെ പോർഷൻസിൽ നമ്മൾ ഇത് ഈർക്കിലി വെച്ചിട്ടാണ് നമ്മൾ ചെറിയ ആ പോർഷൻ ഉണ്ടാക്കിയെടുത്തത്. അത് ഈർക്കിലി വെച്ച് അങ്ങ് ഒട്ടിച്ച് കഴിഞ്ഞ് പിന്നെ അതിൽ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫീൽ തന്നെ കിട്ടിക്കോളും. ഫ്രണ്ട്സ്, അപ്പോൾ പിറ്റേ ദിവസം ആയപ്പോഴത്തേക്ക് ആ ഒരു ക്ലേയുടെ പുറത്തൊക്കെ കുറച്ച് ചെറുതായിട്ട് ഇങ്ങനെ കളറൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും അതിന് പുറത്ത് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫുള്ളായിട്ട് നമുക്കൊരു ഏകദേശം ഒരു ഓറഞ്ച് കളർ നമ്മളിപ്പോൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതൊന്ന് ഫുള്ളായിട്ട് പെയിൻറ്റ് ചെയ്തെടുക്കാം. നമ്മൾ ആ ഡോറിൻ്റെയൊക്കെ ബാക്കിലുണ്ടെന്ന് ആ പോർഷൻസിലൊക്കെ വൈറ്റ് പേപ്പർ കട്ട് ചെയ്ത് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ആ വിൻഡോസും ഡോർസും എല്ലാം നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്, പശ വെച്ച് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ആ ബാൽക്കണിയിലേക്ക് കയറാൻ വേണ്ടി കുറച്ച് സ്റ്റെപ്സ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. തെർമോകോൾ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത് പെയിൻറ്റ് ചെയ്തെടുത്ത സാധനം തന്നെയാണിത്. ആ ബാൽക്കണിയുടെ ആ പോർഷൻസൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടി കുറച്ച് ഈർക്കിലികൾ ഒരേ വലിപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിപ്പോൾ നമ്മൾ ഫെവിക്കോളൊക്കെ തൂത്തിട്ട് നമ്മളങ്ങ് ഉറപ്പിക്കുകയാണ്. ഇതിൻ്റെ മേളിലത്തെ പോർഷൻസ് അതുപോലെ ചെറിയൊരു തെർമോകോളിൻ്റെ പീസ് കട്ട് ചെയ്തെടുത്ത്
ഹാഫ് റൗണ്ടിൽ നമ്മൾ അത് ഫിക്സ് ചെയ്തെടുക്കുകയാണ്. അതുപോലെ തന്നെ സ്റ്റെപ്സും നമ്മൾ അതുപോലെ നമുക്ക് വേണ്ട രീതിയിൽ അത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഫെവിക്കോള് വെച്ച് തന്നെയാണ് ഒട്ടിച്ചെടുത്തേക്കുന്നത്. ഇനിയിപ്പോൾ ആ ഡോറിൻ്റെ ഒക്കെ മുകളിൽ ചെറിയൊരു എന്താണ് സൺഷെയ്ഡൊക്കെ പോലത്തെ ഒരു സംഭവം നമ്മൾ ചെയ്യുന്നുണ്ട്. അത് തെർമോക്കോൾ തന്നെ കട്ട് ചെയ്ത് ചേരിച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ പുറമേ നമ്മൾ ഈ കാർഡ്ബോർഡിൻ്റെ ഒക്കെ ഉള്ളിലുണ്ടാകുന്ന ഒരു പോർഷനില്ലേ, അത് നമ്മൾ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതും നമ്മൾ ആ തെർമോക്കോളിലേക്ക് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സൺഷെയ്ഡിൻ്റെ ഒക്കെ നല്ല വൃത്തിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഏറ്റവും ടോപ്പിൽ വെക്കേണ്ട ചെറിയൊരു മേൽക്കൂരയുണ്ട്, അത് നമ്മൾ ഉണ്ടാക്കിയെടുത്തു. അതും തെർമോക്കോളും കാർഡ്ബോർഡൊക്കെ വെച്ച് തന്നെയാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ഇനി കുറച്ച് ചെറിയ ചെടിച്ചട്ടികളൊക്കെ ഉണ്ടാക്കിയെടുക്കണം. അദ്ദേഹം ഉണ്ടാക്കിയത് എങ്ങനെയാണ് വെച്ചാൽ, എം സിയിലും അതുപോലെ തന്നെ നമ്മളുണ്ടാക്കിയ ക്ലേ ഒക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. എം സിയിലിൻ്റെ വെച്ചുണ്ടാക്കി നമ്മൾ ഇതിനു മുന്നേ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. ചെറിയ കൂജയും ചെടിച്ചട്ടികളൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. കുറച്ച് കുഞ്ഞുകുഞ്ഞി പൂക്കളും അതുപോലെ തന്നെ ഇലകളൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സാധാരണ നമ്മുടെ എ ഫോർ ഷീറ്റിൽ കട്ട് ചെയ്തെടുത്തതാണ്. ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് വള്ളിച്ചെടികളൊക്കെ പോലെ സാധനം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ടിഷ്യൂ പേപ്പർ ചെറുതായിട്ട് ചുരുട്ടിയിട്ട് അതിന് പുറമെ ഫെവിക്കോൾ തൂത്തെടുത്തതാണ്, എടുത്ത് ഉണ്ടാക്കിയതാണ്. അങ്ങനെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവം നമ്മുടെ മുന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുമുണ്ട്. അപ്പോൾ അതിനെ ഒന്ന് പെയിൻറ്റ് ചെയ്തെടുത്തുകൊണ്ട് ശരിക്കും ആ ഒരു വള്ളിച്ചെടിയുടെയൊക്കെ പോലെ തന്നെ കിട്ടും നമുക്ക്. അത് നമുക്ക് വേണ്ട രീതിയിൽ ക്രിയേറ്റീവായിട്ട് എങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ അവത്തേക്ക് ഒട്ടിച്ചു കൊടുക്കാം ഫെവിക്കോൾ തേച്ചിട്ട്. അതുപോലെ തന്നെ ആ ഇലകളും ആ ചെറിയ പൂക്കളും ഒക്കെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ആ ഒരു സൈഡ് ആ ഒരു പോർഷൻസ് ഫുള്ള് അങ്ങനെ ഒരു ചെറിയ വള്ളിച്ചെടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ആ കൂജ പോലെ ഉണ്ടാക്കിയെടുത്ത് അതിന് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിനകത്തേക്ക് നമുക്ക് കുറച്ച് കമ്പിൻ്റെ ഒക്കെ കഷ്ണങ്ങളൊക്കെ പോലെ തോന്നാൻ വേണ്ടിയിട്ട് അത് സാധാരണ നൂൽക്കമ്പി നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്താണ്. ഏകദേശം ഒരേ നീളത്തിൽ കട്ട് ചെയ്തെടുത്ത് ഇങ്ങനെ പുറമേക്കൊക്കെ ഇങ്ങനെ വളച്ച് വളച്ച് കൊടുത്തിട്ട് അതിൽ യെല്ലോ പെയിൻറ്റ് ചെയ്തെടുത്താണ്. അത് നമുക്ക് ആ വീണ്ടും ഒരു പോർഷൻസിൽ കൊണ്ടുപോയി സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ബാക്കി ചെടിച്ചെട്ടിയിൽ ഒരെണ്ണത്തിൽ നമ്മൾ കുറച്ച് ആ ഒരു വള്ളിച്ചെടിയുടെ ഒക്കെ കഷ്ണങ്ങൾ അങ്ങനെ ആക്കിയിട്ടുണ്ട് മേളിൽ. ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു നമ്മുടെ ആ വീട് ഡ്രീമി ഹൗസിൻ്റെ ആ ബിൽഡിങ്ങുകളിലൊക്കെ കുറച്ച് വേറെ വേറെ ഷെയ്ഡുകളൊന്ന് തോന്നാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ ഒന്ന് റിയലിസ്റ്റിക് ആവാൻ വേണ്ടിയിട്ട് ലൈറ്റ് ബ്രൗണും അതുപോലെ തന്നെ യെല്ലോ കളറൊക്കെ വെച്ചിട്ട് ഒന്ന് ഷെയ്ഡ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് രണ്ട് ചെറിയ ചെടിച്ചട്ടികളും ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനകത്ത് ഫില്ല് ചെയ്ത് എന്നാന്ന് വെച്ചാൽ ഈ ചകിരിച്ചോറിനകത്ത് ഗ്രീൻ പെയിൻറ്റ് മിക്സ് ചെയ്തെടുത്ത സംഭവമാണ്. അത് നമുക്ക് ആ വിൻഡോസിൻ്റെ സൈഡിലും അതുപോലെ തന്നെ ആ ബാൽക്കണിയിലൊക്കെ ഓരോന്ന് സെറ്റ് ചെയ്യാം. ഇതിനിപ്പോൾ ബാക്കിയുള്ള ഇത് ചകിരിച്ചോറ് പെയിൻ്റ് എടുത്ത സംഭവമാണ്. ഇതിപ്പോൾ നമുക്ക് ആ ഒരു ആ തറയുടെ സൈഡിലൊക്കെ ആ ചെടി കയറി വരുന്ന സൈഡിലൊക്കെ കുറച്ച് പായൽ പിടിച്ച പോലെയൊക്കെ ഒന്ന് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഫെവിക്കോൾ തൂത്തിട്ട് അവിടെയും കൂടെ നമുക്കത് ഒന്ന് ഫിക്സ് ചെയ്തെടുക്കാം. ഒരു ചെറിയൊരു ലൈറ്റ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അത് ഇവിടെ കിടന്ന് എന്തോ പാഴ് വസ്തുവാണ്, എന്താ സംഭവം എന്നറിയില്ല. അപ്പം ഞങ്ങൾ ഈ ഒരു ഡ്രീമി ഹൗസിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള സംഭവം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമുക്ക് വേണമെങ്കിൽ വാൾ ഡെക്കോറായിട്ടോ അല്ലെങ്കിൽ നമുക്ക് ടേബിളിലൊക്കെ വെക്കാനൊക്കെ പറ്റിയ നല്ലൊരു സാധനമാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട് അതുപോലെ തന്നെ ഏറ്റവും ലോ കോസ്റ്റിലൊക്കെ ചെയ്യാൻ പറ്റുന്ന സാധനമാണ്, ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഒരു ഡ്രീമി ഹൗസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വാൾ ഡെക്കോറായിട്ടൊക്കെ ഭിത്തിയിലൊക്കെ വേണേൽ തൂക്കിയിടാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ടേബിളിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ക്രാഫ്റ്റ് വർക്ക് ആയിരിക്കും. അത് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളെ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് ഞങ്ങൾ ഉടൻ തന്നെ വരുന്നതായിരിക്കും. സ്റ്റേ സേഫ്, ബൈ.